ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തംബ്നെയിലിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ, നിങ്ങൾ ഒരു ക്ലിനിക്കൽസിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സൈഡിൽ പോകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പോകേണ്ടത്, എന്തൊക്കെ സാധനങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കയ്യിൽ എടുത്തേക്കണം എന്നൊക്കെയുള്ള ഒരു ചെറിയ വീഡിയോ. ആൻഡ് സ്മോൾ ടിപ്സ് ദാറ്റ് യു മസ്റ്റ് നോ ബിഫോർ ഗോയിങ് ടു യുവർ ക്ലിനിക്കൽ സൈഡ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. നമുക്ക് അപ്പോൾ ഒട്ടും തന്നെ താമസിക്കേണ്ട, വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ സെക്ഷനിലേക്ക് പോവാം. നിങ്ങൾ ക്ലിനിക്കൽസിൽ പോകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത്. ആദ്യം തന്നെ ഗേൾസ് ആണെന്നുണ്ടെങ്കിലും ബോയ്സ് ആണെന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് ഹെയർ ടൈ ചെയ്തിരിക്കുക, പുട്ടപ്പ് ചെയ്തിരിക്കുക. ഹോസ്പിറ്റൽ സൈഡിലേക്ക് പോകുമ്പോൾ ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുട്ടപ്പ് ചെയ്തിരിക്കുക. ഇങ്ങനെ ഇടുന്നത് കാണാൻ ഭയങ്കര ലുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് മിക്ക ഹോസ്പിറ്റൽസിലും അവർ എൻകറേജ് ചെയ്യില്ല. മിക്ക ഹോസ്പിറ്റൽസിലെന്നല്ല, നമ്മളത് ചെയ്യാൻ പാടില്ല. നമ്മൾ സ്വയമേ തന്നെ ഈ കാര്യം എൻകറേജ് ചെയ്യാൻ പാടില്ല. ഹോസ്പിറ്റൽ സൈഡിലേക്ക് പോകുമ്പോൾ ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരിയൊക്കെ ഒരു ബേബി ഹെയർസ് കിടന്നാൽ പ്രശ്നമില്ല. അല്ലാതെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഫ്രിഞ്ചസ് ഒന്നും വെട്ടിയിടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. പ്രോപ്പറായിട്ട് ഹെയർ ടൈ ചെയ്തിരിക്കുക. ക്ലിനിക്കൽസിൽ പോകുന്നതിന് മുന്നേത്തെ ദിവസമാണെങ്കിൽ നിങ്ങൾ ഇത്തിരി ഓയിൽ ഇടുകയോ അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നിങ്ങളുടെ സിറം അപ്ലൈ ചെയ്യുകയോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് ഹെയർ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണം പോവാനായിട്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നെയിൽസ് കട്ട് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. അവർ വഴക്ക് പറയും. ഞാൻ ഇപ്പോഴാണ് ഈ നെയിൽസ് കട്ട് ചെയ്യുന്നത്. കോളേജ് സമയത്ത് നെയിൽസ് വളർത്തുകയും ക്ലിനിക്കൽസിൽ പോകുമ്പോൾ നെയിൽ കട്ട് ചെയ്യാറുമാണ് പതിവ്. അതുകൊണ്ട് ക്ലിനിക്കൽസിൽ പോകുമ്പോൾ ഈ ഒരു വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, അത് മാക്സിമം കാണാതെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യുക. അതിനുള്ളിൽ ഉള്ളിലേക്ക് ഒരു ഡേർട്ട് മെറ്റീരിയൽസ് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വർക്ക് ചെയ്യുന്ന സിസ്റ്റേഴ്സ് ആയാലും നമ്മുടെ ടീച്ചേഴ്സ് ആയാലും നമ്മൾ നന്നായിട്ട് വഴക്ക് പറയും. അതുകൊണ്ട് ഈ ഒരു നെയിൽസ് നന്നായിട്ട് ശ്രദ്ധിക്കുക, അത് പ്രോപ്പറായിട്ട് കട്ട് ചെയ്തിരിക്കുക. നെയിൽ പോളിഷസ് റിമൂവ് ചെയ്തിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഹോസ്റ്റലിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നെയിൽ പോളിഷ് റിമൂവേഴ്സ് നിങ്ങൾ എടുത്തേക്കുക. നെയിൽ പോളിഷസ് നിങ്ങൾ റിമൂവ് ചെയ്യണം ബിഫോർ ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ. പിന്നെ മാക്സിമം നിങ്ങൾ മെഹന്തിയൊക്കെ ഇടുന്നത് ഇട്ടാതിരിക്കുക. ക്ലിനിക്കൽസിൽ പോകുന്ന ആ ഒരു ടൈമിൽ നിങ്ങളുടെ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻസിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കയ്യിൽ കിടന്നാൽ കുഴപ്പമില്ല. ആ ഒരു ടൈമിലൊന്നും നിങ്ങൾ മെഹന്തിയൊന്നും ഇടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ക്ലിനിക്കൽസിൽ നിങ്ങൾ എപ്പോഴും പ്രോപ്പർ യൂണിഫോമിലായിരിക്കണം പോയേണ്ടത്. നിങ്ങളൊരു പേഷ്യൻറ്റിൻ്റെ സൈഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ പേഷ്യൻസിനെ നമ്മളോട് കാണുമ്പോൾ നമ്മളെ ഒരു ഹെൽത്ത് പ്രൊഫഷണലായിട്ട് പേഷ്യൻസിന് കാണാനായിട്ട് തോന്നണം. അതുകൊണ്ട് എപ്പോഴും അയൺ ചെയ്ത് നല്ല പ്രോപ്പറായിട്ടുള്ള യൂണിഫോമിലായിരിക്കണം നമ്മൾ ഹോസ്പിറ്റൽ സൈഡിൽ പേഷ്യൻസിൻ്റെ അടുത്തേക്ക് പോകേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക ബിഫോർ ഗോയിങ് ടു അവർ ക്ലിനിക്കൽ സൈഡ്. കാരണം ഇതൊക്കെ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി കാണിക്കുന്ന കാര്യമാണ്. പേഷ്യൻസിന് നമ്മളോടൊരു വിശ്വാസം തോന്നണമെങ്കിൽ ഫസ്റ്റ് അപ്പിയറൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അവർക്ക് അപ്പിയറൻസ് തന്നെ തോന്നണം ഒരു നല്ല ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആകുന്ന ഒരു കുട്ടിയാണ്, എത്ര ബ്യൂട്ടിഫുൾ ആണെന്നോ എന്നുള്ളതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ഹൗ വി പ്രസൻറ്റ് ആർ സെൽവ്സ്, നമ്മൾ നല്ല പ്രോപ്പറായിട്ട് ഡ്രസ് ചെയ്തിരിക്കുക, പ്രോപ്പറായിട്ട് നമ്മൾ ക്ലീൻലിനെസ് മെയിൻറ്റെയിൻ ചെയ്യുക, ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക, ഈ വക കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ അങ്ങനെ വേണം നമ്മളെ തന്നെ പേഷ്യൻസിൻ്റെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തിരിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് വരാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ക്ലിനിക്കൽസിലേക്ക് പോകുമ്പോൾ നമ്മൾ എടുത്തിട്ട് പോകേണ്ടത്? ആദ്യം തന്നെ സാനിറ്റൈസർ. സാനിറ്റൈസർ ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ, പേഷ്യൻസിൽ നിന്ന് ഒരു പേഷ്യൻറ്റിൽ നിന്ന് മറ്റൊരു പേഷ്യൻറ്റിനോ അല്ലെങ്കിൽ പേഷ്യൻസിൽ നിന്ന് നമുക്കോ നമ്മളിൽ നിന്ന് പേഷ്യൻസിനോ ഒരു രീതിയിലുള്ള ഇൻഫെക്ഷൻസോ മൈക്രോ ഓർഗാനിസംസോ ട്രാൻസ്ഫർ ആവാനായിട്ട് പാടില്ല. ആസ് എ ഹെൽത്ത് പ്രൊഫഷണൽ നമ്മളെ ഒരു നീഡാണ് ഒരിക്കലും ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ട്രാൻസ്ഫർ ഓഫ് ഇൻഫെക്ഷൻ നമ്മൾ സമ്മതിക്കാനായിട്ട് പാടില്ല. അതുകൊണ്ട് ഓൾവേസ് ക്യാരി എ സാനിറ്റൈസർ. ഇനി സാനിറ്റൈസർ ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ഹോസ്പിറ്റലും ഇപ്പോൾ മൈക്രോഷീൽഡ് അല്ലെങ്കിൽ സാനിറ്റൈസർ വച്ചേക്കും, ബോട്ടിൽസ്. നിങ്ങൾ ഒരു പേഷ്യൻറ്റിനെ കാണുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്യുകയോ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഹാൻഡ് സാനിറ്റൈസ് ചെയ്തിരിക്കുക. ഹാൻഡ് വാഷിങ് എപ്പോഴും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഹാൻഡ് സാനിറ്റൈസ് ചെയ്തിരിക്കുക. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു ബോട്ടിൽ സാനിറ്റൈസർ എപ്പോഴും ക്ലിനിക്കൽസിൽ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കൂടെ വേണം.
ഇനി നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്റ്റെതസ്കോപ്പ് ആണ്. അപ്പോൾ സ്റ്റെതസ്കോപ്പ് നിങ്ങൾ ഫസ്റ്റ് ഇയർ നിങ്ങൾ കോളേജിൽ ചെല്ലുമ്പോൾ തന്നെ റിക്വയർമെന്റ്സ് പോലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് തരും. എനിക്ക് കോളേജിൽ ഫസ്റ്റ് ഇയർ ചെന്നപ്പോൾ സ്റ്റെതസ്കോപ്പും പോക്കറ്റ് ആർട്ടിക്കിൾസും അവർ തന്നു. പോക്കറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞ ഒരു ബോക്സ് പൗച്ചും അതേപോലെ സ്റ്റെതസ്കോപ്പും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ തരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ വച്ചേക്കുക. ഇല്ല, നിങ്ങൾക്ക് വാങ്ങിക്കണം എന്ന് കോളേജ് എന്ന് പറയുവാണെങ്കിൽ മാത്രം അത് വാങ്ങിക്കുക. കാരണം ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പല സ്ഥലത്തുനിന്ന് വീഡിയോസ് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ പോയി ഈ പോക്കറ്റ് ആർട്ടിക്കിൾസ് എല്ലാം മേടിക്കരുത്. കാരണം പല വീഡിയോസിലും പറയുന്നുണ്ട് ലൈക്ക് പെൻ ടോർച്ച് ആംബ്യൂൾ കട്ടർ ഈ വക കാര്യങ്ങളൊക്കെ, സിസേഴ്സ് ഈ വക കാര്യങ്ങളൊക്കെ പോക്കറ്റ് ആർട്ടിക്കിൾസിന് വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ വേണം എന്ന് പറയും. സിസേഴ്സ് തീർച്ചയായിട്ടും അല്ലാണ്ട് തന്നെ നിങ്ങൾ കയ്യിൽ മേടിച്ച് വെക്കുക. ഇതല്ല, അല്ലാണ്ട് നിങ്ങൾ ക്ലിനിക്സിൽ പോകാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ആർട്ടിക്കിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി വീഡിയോസ് കാണും. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ ചാടി കയറി ഓടിപ്പോയി ഇപ്പം തന്നെ അതൊന്ന് മേടിക്കരുത്. കാരണം നിങ്ങൾ കോളേജ് തുടർന്ന് കുറേ 2-3 മാസമൊക്കെ കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് ക്ലിനിക്സ് പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ക്ലിനിക്സ് പോകുന്നതിന് മുന്നേ പോക്കറ്റ് ആർട്ടിക്കിൾസ് കോളേജ് തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അത് നിങ്ങൾ പൈസ പിരിച്ച് നിങ്ങൾ കൊടുക്കുമ്പോൾ അവർ നമുക്ക് പോക്കറ്റ് ആർട്ടിക്കിൾസ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഇല്ല, നിങ്ങൾ വാങ്ങിക്കണം എന്ന് കോളേജിൽ നിന്ന് പറയുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പോയി വാങ്ങാവൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നഷ്ടമാവും. കോളേജ് തന്നെ പ്രൊവൈഡ് ചെയ്യും ഈ ഒരു കാര്യം. ഇപ്പം നമുക്കൊക്കെ കോളേജ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം എടുത്ത് പറയുന്നത്. അപ്പോൾ പോക്കറ്റ് ആർട്ടിക്കിൾസും സ്റ്റെതസ്കോപ്പും, സ്റ്റെതസ്കോപ്പ് കഴിഞ്ഞിട്ട് പോക്കറ്റ് ആർട്ടിക്കിൾസിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സാധനമാണ് ആംബ്യൂൾ കട്ടർ. പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകില്ല, ഇതാണ് ആംബ്യൂൾ കട്ടർ എന്ന് പറയുന്നത്. ഇത് എന്തുവാ, നമ്മൾ ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പൊട്ടിക്ക് ആംബ്യൂളിൽ നിന്ന് മെഡിസിൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആംബ്യൂൾ കട്ടർ. ആംബ്യൂൾ കട്ടർ നിങ്ങൾക്ക് ആ ഒരു പോക്കറ്റ് ആർട്ടിക്കിൾസിൽ കാണും. പിന്നെ നിങ്ങൾക്ക് അതിനുള്ളിൽ തന്നെ ഒരു പെന്ന്, സ്കെയില് ഒക്കെ വെക്കണം, ഇറേസർ, ഒരു പെൻസിൽ വേണം. പിന്നെ അതിനുള്ളിൽ ഒരു ടെമ്പറേച്ചർ നോക്കാൻ വേണ്ടിയിട്ട് തെർമോമീറ്റർ ചിലപ്പോൾ അതിൽ കാണും. ഡിജിറ്റലോ മെർക്കുറിയോ എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ പോക്കറ്റ് ആർട്ടിക്കിൾസ് കാണും, ഇല്ലെങ്കിൽ മേടിക്കാനായിട്ട് പറയില്ലായിരിക്കും. മിക്കവാറും പോക്കറ്റ് ആർട്ടിക്കിൾസിൽ കാണും. ഒരു ടെമ്പറേച്ചർ നോക്കാനായിട്ട് തെർമോമീറ്റർ. പിന്നെ ആ പോക്കറ്റ് ആർട്ടിക്കിൾസിൽ വരുന്ന ഒരു കാര്യമാണ് ഇഞ്ച് ടേപ്പ് എന്ന് പറയുന്നത്. ഇഞ്ച് ടേപ്പ് ചിലപ്പോൾ കാണണമെന്നില്ല, നിങ്ങൾക്ക് മേടിക്കേണ്ടി വരും ഇഞ്ച് ടേപ്പ്. പിന്നെ ഉള്ളത് സിസേഴ്സ് ആണ്, സിസേഴ്സ് വേണം. ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഒരു പോക്കറ്റ് ആർട്ടിക്കിൾസും കാര്യങ്ങളിൽ നിങ്ങൾക്ക് വരുന്നത്. ഇനി ഇതല്ലാണ്ട് നിങ്ങൾ ക്യാരി ചെയ്യേണ്ട ഒരു കാര്യമാണ് പോക്കറ്റ് ഡയറി. തീർച്ചയായിട്ടും ഒരു പോക്കറ്റ് ഡയറി നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ഒരു കുഞ്ഞു പോക്കറ്റ് ഡയറി നിങ്ങൾക്ക് വേണം. ഈ ഒരു പോക്കറ്റ് ഡയറി എന്ന് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ അടുത്തേക്ക് വലിയ ബുക്ക് കൊണ്ടുപോയി പേഷ്യൻറ്റ് പറയുന്ന എല്ലാം ഇങ്ങനെ 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 എഴുതിയെടുക്കുക എന്ന് പറയുന്നത് അത്ര ഒരു നല്ലൊരു ലൈക്ക് ഒരു മെഡിക്കൽ പ്രൊഫഷണലിൻ്റെ ഒരു ക്യാരക്ടർ അല്ല അത്. നമ്മൾ അങ്ങനെ എഴുതിയൊക്കെ ഫസ്റ്റ് ഇയറിലൊക്കെ നമുക്ക് അങ്ങനെ എഴുതിയെടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എൻ്റെ ഒരു കുഞ്ഞു ടിപ്പാണ്, പേഷ്യൻസ് നമ്മളോട് കൂടുതൽ ഓപ്പൺ അപ്പ് ആവാതിരിക്കുന്ന ഒരു ഒരു റീസണാണിത്. കാര്യം നിങ്ങൾ തന്നെ ആലോചിക്കുക, നിങ്ങൾ കുറച്ചും കൂടെ ഓൾഡ്, ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഓക്കെ, കുറച്ചും കൂടെ നിങ്ങളുടെ അമ്മമാരല്ലെങ്കിൽ ഓൾഡ് ആയിട്ടുള്ള അമ്മമ്മമാർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അവർക്ക് മുന്നേ ആയിട്ട് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടോ, അവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും അസുഖം വന്നിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ഫാമിലി ഡീറ്റെയിൽസും പ്രൈവറ്റ് ആയിട്ട് അവർ ചിലപ്പോൾ എക്സ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത വരെയുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നെയാണ് നമ്മൾ അവരോട് ചോദിക്കുന്നത്. അവരോട് ഈ കാര്യം നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കും നമ്മളിത് മുഴുവൻ എഴുതി വെക്കുകയാണെങ്കിൽ അവർ തന്നെ വിചാരിക്കും, അയ്യോ ഇത് എവിടെയോ എഴുതി വെച്ച് നമ്മൾ കൊണ്ടുപോകാൻ പോവുകയാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ചിലർക്കെങ്കിലും ഉണ്ടായിട്ട് അവർ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മളോട് പറയില്ല. കാരണം നമ്മൾ ആദ്യമേ ചെല്ലുന്നത് നമ്മളൊരു സ്റ്റുഡൻറ് നേഴ്സാണ്, ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സ്റ്റുഡൻറ് നേഴ്സാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവരോട് മുന്നിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയർ വന്ന ഒരു കുട്ടി സ്റ്റുഡൻ്റ് ആണ് എന്ന് കേൾക്കുമ്പോഴേ അവർക്ക് സ്റ്റുഡൻ്റ് ആണ് ഈ കൊച്ചിനൊന്നും അറിയില്ല എന്നുള്ള ഒരു ഒരു ആറ്റിറ്റ്യൂഡാണ് പേഷ്യൻസ്. അതുകൊണ്ട് ആദ്യമേ ചെന്ന് ചാടിക്കയറി സ്റ്റുഡൻറ് നേഴ്സ് ആണെന്നൊന്നും പറയാതെ ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് അന്വേഷിക്കാനായിട്ട് വന്നതാണ് കേട്ടോ, നിങ്ങളുടെ പേരെന്താണ്, വീട്ടിൽ എത്ര പേരുണ്ട്, ഇങ്ങനെ ഇങ്ങനെ കാഷ്വലായിട്ട് ഒരു ടോക്ക് നടത്തുക. ഈ ഇവർ ടോക്ക് നടത്തുന്ന സമയം മുഴുവൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കാതെ അവരുമായിട്ട് ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവരെ കേൾക്കുക. അപ്പോൾ അവർ കൂടുതൽ ഓപ്പൺ അപ്പ് ആവും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു ഒരു ഷീറ്റ് കുഞ്ഞ് പേപ്പറോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഈ ഒരു പോക്കറ്റ് ഡയറിയോ കൊണ്ടുവേണം പോവാൻ.
അപ്പൊ നിങ്ങൾ എപ്പോഴും ഒരു കുഞ്ഞു പോക്കറ്റ് ഡയറിയോ അല്ലെങ്കിൽ ഇതേപോലുള്ള ഒരു ഷീറ്റോ കൊണ്ടുവേണം പോകാൻ. അല്ലാതെ ബുക്കും പേപ്പറും വെച്ചിട്ട് ആദ്യമേ ചെന്ന് ഇരുന്ന് ഇങ്ങനെ എഴുതരുത്. അത് ഒരു നല്ല ഒരു ആറ്റിറ്റ്യൂഡ് അല്ല. അത് അവർ പ്രോപ്പറായിട്ട് അവർ ഓപ്പൺ അപ്പ് ചെയ്യാതിരിക്കാനുള്ള സാഹചര്യം. അടുത്തത് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ഒരു പെൻ ഉണ്ടാവണം. ഒരു റെഡ് ഇങ്ക് കൂടെ വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം മിക്ക ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ ഒക്കെ റെഡ് ഇങ്ക് അവർ എന്തിനോ യൂസ് ചെയ്യും. എന്നോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട് റെഡ് ഇങ്ക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് സിസ്റ്റർമാർ. അതുകൊണ്ട് ഒരു നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു പെന്നും കൂടെ ഒരു റെഡ് ഇങ്ക് പറ്റുമെങ്കിൽ വെറുതെ വേണമെങ്കിൽ ഒരു റെഡ് ഇങ്ക് കൂടെ വെച്ചിരിക്കുക. എന്തെങ്കിലും ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ എഴുതാനായിട്ട്. അപ്പൊ പെന്ന് തീർച്ചയായിട്ടും വെച്ചിരിക്കാം. ഇനി നെക്സ്റ്റ് ഒരു കാര്യമാണ് എന്താ, ഇഞ്ചി ടേപ്പ്. ഇഞ്ചി ടേപ്പ് അതിൽ കൂടെ ചിലപ്പോൾ പോക്കറ്റ് ആർട്ടിക്കിൾസിൽ കൂടെ കാണാൻ ചാൻസ് ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കയ്യിൽ ഒരു ഇഞ്ച് ടേപ്പ് വച്ചേക്കാം. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് ഈ ഒരു സിസേഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. സിസേഴ്സ് ഒന്നുകിൽ പോക്കറ്റ് ആർട്ടിക്കിൾസിന്റെ കൂടെ കാണും, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക, ഒരു കുഞ്ഞു സിസേഴ്സ് വാങ്ങിക്കുക. പിന്നെയുള്ളത് ഡെയിലി ഡയറി. ഡെയിലി ഡയറി എല്ലാ കോളേജിലും പറയും അവർ വയ്ക്കാനായിട്ട്. ഡെയിലി ഡയറി എന്ന് പറയുമ്പോൾ ഡയറി കൊണ്ടുവരുന്നത്, ഞാൻ ഡെയിലി ഡയറി എന്ന് ഉദ്ദേശിച്ചപ്പോൾ ഫസ്റ്റ് ഇയറിൽ ആദ്യം കൊണ്ടുപോയി ഇതുപോലൊരു ഡയറിയാണ്. അപ്പോൾ നമ്മൾ എന്നോട് ടീച്ചർ പറഞ്ഞു ഡയറി അല്ല ബുക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, പേര് നമ്മൾ ഡെയിലി ഡയറി എന്ന് പറയുന്നതേ ഉള്ളൂ, എന്ന് വെച്ചാൽ ഡെയിലി ഡയറി കൊണ്ടുവരേണ്ട ബുക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഡെയിലി ഡയറി വയ്ക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡെയിലി ഡയറി ഭയങ്കര ബിഗ് സൈസ് ബുക്ക് നിങ്ങൾ വാങ്ങരുത്. ഒന്നുകിൽ നോർമൽ ആയിട്ടുള്ള കുഞ്ഞു ബുക്ക്, അല്ലെന്നുണ്ടെങ്കിൽ വലിയ ഒരു ഈ ഒരു സൈസിലുള്ള ബുക്ക് ഉണ്ടല്ലോ ആ ഒരു ബുക്കേ നിങ്ങൾ വാങ്ങാവൂ. ഭയങ്കര കട്ടികൾ ഇത്രയും വീതിയൊക്കെ ഉള്ള ബിഗ് നോട്ട് ബുക്ക്സ് നിങ്ങൾ കൊണ്ടുവരുത്ത. ഏകദേശം എന്താ പറയുക 200 പേജസിൽ കൂടുതലുള്ള ഡെയിലി ഡയറീസ് ഒന്നും കൊണ്ടുപോകണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. അതിൽ കൂടുതൽ ഉപയോഗിക്കുന്ന പിള്ളേർ കാണും, കാരണം ഓരോരുത്തരുടെ ഹാൻഡ് റൈറ്റിംഗ് ബേസ്ഡ്. പക്ഷേ കുറേ പേജസ് ഡെയിലി ഡയറിയിൽ ബാലൻസ് വരാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇയർ എങ്കിലും നിങ്ങളുടെ ഡെയിലി ഡയറി നിങ്ങൾ അത്രയും വലിയ നോട്ട് വാങ്ങിക്കണ്ട. നിങ്ങൾ എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് നോക്കാമല്ലോ, ഡെയിലി ഡയറിയാണ് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും നോക്കുന്ന കാര്യമല്ല. സോ നിങ്ങൾക്ക് വീണ്ടും വേണമെങ്കിൽ വേറൊരു നോട്ട് ബുക്ക് യൂസ് ചെയ്യാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഡെയിലി ഡയറി നിങ്ങൾ ഫസ്റ്റ് ഇയർ പോകുമ്പോൾ അത്രയും ബിഗ് നോട്ട് ബുക്ക്സ് വാങ്ങരുത്. അപ്പോൾ ഈ ഒരു ഡെയിലി ഡയറി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹിസ്റ്ററി ഒക്കെ നമ്മൾ ഫെയർ ആയിട്ട് നമ്മൾ കേസ് സ്റ്റഡി, കേസ് പ്രസന്റേഷൻ, പിന്നെ ഡെയിലി നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഡെയിലി ഡയറിയിൽ എഴുതണം. ഞാൻ ഇത്ര മണിക്ക് 7 ഞാൻ ചെന്നു, എത്തി, എനിക്ക് കിട്ടിയ പേഷ്യൻസ് ഇത്ര പേരാണ്, ഞാൻ ഇന്ന വാർഡിലാണ് നിന്നത്, സൂപ്പർവൈസർ ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഡെയിലി ഉള്ള കാര്യങ്ങൾ എഴുതി വെക്കാനും ന്യൂ ഫൈൻഡിങ്സ് എഴുതാനൊക്കെയാണ് ഡെയിലി ഡയറി ഉള്ളത്. എന്താ ഇനിയുള്ളത്? ബുക്കാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു കുഞ്ഞു ബുക്കങ്ങനെ കീപ്പ് ചെയ്യുക, നിങ്ങൾക്ക് പോക്കറ്റ് ഡയറി കൊണ്ടുപോവുക കളഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ടെങ്കിൽ പോക്കറ്റ് ഡയറിക്ക് പകരമായിട്ട് നിങ്ങളൊരു കുഞ്ഞു ബുക്ക് വെക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് വാച്ചാണ്. ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക, വാച്ച് ഒരിക്കലും നിങ്ങൾ ഡിജിറ്റൽ വാച്ച്, ഒരു ഫാഷന് വേണ്ടിയിട്ട് സിവിൽ ഡ്രസ്സൊക്കെ ഇടുമ്പോഴോ അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോഴോ നിങ്ങൾ ഡിജിറ്റൽ വാച്ചസ് യൂസ് ചെയ്തോളൂ. ക്ലിനിക്കൽ സൈഡിലേക്ക് പോകുമ്പോൾ ഡിജിറ്റൽ വാച്ചിനേക്കാളും അല്ലെങ്കിൽ സ്മാർട്ട് വാച്ചസിനേക്കാളും നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ നോർമൽ ആ ഒരു ക്ലോക്ക് മറ്റേ വാച്ചാണ്. എന്താ പറയുന്നത്, പോയിന്റ് ആയിട്ടുള്ള സെക്കൻഡ് സൂചി ഉള്ള ഒരു വാച്ച് തന്നെയായിരിക്കും നിങ്ങളുടെ കയ്യിൽ വേണ്ടത്. ഡിജിറ്റലിനെക്കാളും അതാണ് യൂസ്ഫുൾ. കാരണം നമുക്ക് ബി പി നോക്കാനും പൾസ് നോക്കാനും ഒക്കെ ആദ്യം നമ്മൾ 60 നമ്മൾ മുഴുവനായിട്ട് നമ്മൾ പൾസ് നോക്കും, പിന്നെ നമ്മളൊരു 30 നോക്കിയിട്ട് അതിനെ ഡബിൾ ചെയ്ത് എഴുതും. നിങ്ങൾ സെക്കൻഡ് സൂചി ഉള്ള വാച്ച് തന്നെ യൂസ് ചെയ്യുക. ഡിജിറ്റലിനോ സ്മാർട്ട് വാച്ചസിനെയോ കാലും നിങ്ങൾ അത് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. പ്രൊസീജിയേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് വാച്ച് കെട്ടിയിരിക്കരുത്, നിങ്ങൾക്ക് നല്ല വഴക്ക് കേൾക്കും. പ്രൊസീജിയർ ഉള്ള സമയത്ത് ഒരിക്കലും വാച്ച് കെട്ടരുത്, അത് യൂസ്ഡ് ആവുക. നിങ്ങൾ പ്രൊസീജിയേഴ്സ് നിങ്ങൾ ഹോസ്പിറ്റൽ സൈഡിൽ തന്നെ അതങ്ങ് യൂസ്ഡ് ആവുക. നിങ്ങളുടെ ഐ ഡി കാർഡ് കാണുമല്ലോ, ആ ഒരു ഐ ഡി കാർഡിൽ തന്നെ നിങ്ങൾ കെട്ടിയിടുകയോ നിങ്ങൾ അത് ഹാങ് ചെയ്തിടുകയോ ചെയ്യുക നിങ്ങളുടെ വാച്ച്. ഇനി നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു പെയിൻ സ്കെയിൽ സ്കോറാണ്. പെയിൻ സ്കെയിൽ സ്കോർ നോക്കാൻ വേണ്ടിയിട്ടുള്ള പെയിൻ സ്കെയിൽ നിങ്ങൾക്ക് വേണം. ഈ ഒരു പെയിൻ സ്കെയിൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുക. ഒന്നുകിൽ ഒരു ചാർട്ടിൽ വരച്ച് നിങ്ങൾക്ക് പെയിൻ സ്കെയിൽ ഉണ്ടാക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെർമോകോളിൽ ചാർട്ട് റാപ്പ് ചെയ്ത് ഒരു പെയിൻ സ്കെയിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. ആ ഒരു വീഡിയോ ഞാൻ പിന്നീട് ഇട്ട് തരാം, പെയിൻ സ്കെയിൽ എങ്ങനെയാണ് പെയിൻ സ്കെയിൽ ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ പേഷ്യൻസിനോട് പെയിൻ സ്കെയിൽ സ്കോർ എത്രയാ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇത് കാണിച്ചു കൊടുക്കും. നിങ്ങളുടെ ഗൂഗിളിൽ നിങ്ങൾ പെയിൻ സ്കെയിൽ ചാർട്ട് എന്നങ്ങനെ അടിക്കുമ്പോൾ അതിൽ വരും കേട്ടോ. അങ്ങനെ ഒരു കുഞ്ഞു ചാർട്ട് ഉണ്ടാക്കി വയ്ക്കുകയോ, വലിയതൊന്നും വേണ്ട, കുഞ്ഞു ചാർട്ട് നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുകയോ ഒക്കെ ചെയ്യുക പെയിൻ സ്കെയിലിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഒരു പെയിൻ സ്കെയിൽ എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും ഉണ്ടാക്കി വയ്ക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് വേണ്ടത്
ഇത് കണ്ടോ, ഇത് ഒരു ഇത് എന്തത് ആന്തോപോമെട്രി ചാർട്ടാണ്. എന്ന് വെച്ചാൽ കുട്ടികളുടെ ഹൈറ്റ്, വെയ്റ്റ്, ഹെഡ് സക്കംഫറൻസ്, ചെസ്റ്റ് സക്കംഫറൻസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആന്തോപോമെട്രി ചാർട്ടാണ്. ഇതേപോലെ വൈറ്റൽസ് ചാർട്ട്, ഇൻവെസ്റ്റിഗേഷൻസ് ചാർട്ട്, ഇതേപോലെ ഹൈറ്റും വെയ്റ്റും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആന്ത്രോപോമെട്രി ചാർട്ട്, ഈ വക ചാർട്ടുകളൊക്കെ തന്നെ, മെഡിക്കേഷൻ കാർഡ്, ഇങ്ങനെയുള്ള കാർഡുകളൊക്കെ തന്നെ നിങ്ങളുണ്ടാകും. അപ്പോൾ ഇതിന് മുന്നേ നിങ്ങളുടെ ക്ലിനിക്കൽസിൽ പോകുന്നതിന് മുന്നേ തന്നെ ഈ ഒരു കാർഡ്സിൻ്റെ ഫോർമാറ്റ് എങ്ങനെയൊക്കെയാണെന്ന് നമ്മുടെ ടീച്ചേഴ്സ് തീർച്ചയായിട്ടും പഠിപ്പിച്ചു തരും, പറഞ്ഞു തരും. അല്ലാതെ എനിക്ക് സീനിയേഴ്സിനടുത്ത് ചോദിക്കുകയൊക്കെ ചെയ്യാനായിട്ട് പറയാം. അപ്പോൾ ഇതേപോലെയുള്ള കാർഡ്സ് നിങ്ങൾ കൊണ്ടുപോവുക. വൈറ്റൽസ് കാർഡും മെഡിക്കേഷൻ കാർഡുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത്. വൈറ്റൽസ് ചാർട്ടും മെഡിക്കേഷൻ ചാർട്ടും വച്ചിരിക്കുക. ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രത്യേക മാർക്ക് തന്നെ അതിനുണ്ട്. അതുകൊണ്ട് വൈറ്റൽസ് ചാർട്ടും ഇതേപോലുള്ള മെഡിക്കേഷൻ ചാർട്ട്സും ഉണ്ടാക്കിയിരിക്കുക. ഇനി ഒരു ടിപ്പാണ്, ഞാനിപ്പോൾ ഇത് എല്ലോ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ കമ്മ്യൂണിറ്റിക്കൊക്കെ ഫോർത്ത് ഇയറൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിലും ഫോർത്ത് ഇയർ ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ അങ്ങ് കുറച്ചുകൂടെ അങ്ങ് വലിയതാവുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ മാറി മാറി. പക്ഷേ മാക്സിമം ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ വൈറ്റ് ചാർട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വൈറ്റ് ചാർട്ടാണ് ഏറ്റവും നല്ലത്. സ്റ്റാൻഡേർഡ് കളർ എന്ന് പറയുന്നത് വൈറ്റ് ആണ്. മിക്ക കോളേജസിലും വേറെ കളേഴ്സ് അവരെ എൻകറേജ് ചെയ്യില്ല. മാക്സിമം യൂസ് വൈറ്റ് ചാർട്ട്സ് ഫോർ ദിസ്. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് പേപ്പർ ബാഗാണ്. പ്രോപ്പറായിട്ട് പേപ്പർ ബാഗ് ഉണ്ടാക്കേണ്ട ഒരു രീതി ഞാൻ എൻ്റെ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾ ഫസ്റ്റ് വീഡിയോ ഒക്കെയാണ്. കുറച്ച് ബാക്കിലോട്ട് നിങ്ങൾ പോകുമ്പോൾ ആ ഒരു വീഡിയോ കാണും, മേക്കിംഗ് എ പേപ്പർ ബാഗ് എന്നുള്ളത്. ആ ഒരു പേപ്പർ ബാഗ് ഉണ്ടാക്കി വെക്കുക. നിങ്ങളിപ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 10-20 എണ്ണം പേപ്പർ ബാഗ് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെക്കുക. വൈറ്റ് ഷീറ്റിൽ നിങ്ങളത് മറക്കരുത്. നിങ്ങൾക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ പേപ്പർ ബാഗ്സ് ഉണ്ടാക്കി വെക്കുക. അതിപ്പോൾ തന്നെ ഉണ്ടാക്കി വെച്ചോളൂ, നിങ്ങൾ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കും. സോ പേപ്പർ ബാഗ്സ് നിങ്ങൾ ഉണ്ടാക്കി വെക്കാം. ഇനി എന്തുണ്ട്, ഇനി വേണ്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ ഫോർമാറ്റ്, നിങ്ങളുടെ ഹിസ്റ്ററി കളക്ട് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫിസിക്കൽ എക്സാമിനേഷനും ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു ഫോർമാറ്റ് നിങ്ങളുടെ ടീച്ചർ തരും. ആ ഒരു ഫോർമാറ്റ് ഒരു പ്രിൻ്റാക്കി എടുത്ത് നിങ്ങൾ കൈ വെച്ചിരിക്കുക. ഒന്നുകിൽ അതൊരു കുഞ്ഞു പ്രിൻ്റ്, ഒരു പേജിൽ ഭയങ്കര ഷോർട്ടാക്കിയിട്ട് ഒരു പ്രിൻ്റോ നിങ്ങൾ എടുത്ത് വയ്ക്കുക. പിന്നെ അസൈൻമെൻറ്റ്സിൻ്റെ ഒരു ലിസ്റ്റ്, നിങ്ങൾ എന്തൊക്കെയാണ്, 2 കേസ് സ്റ്റഡി എനിക്ക് എടുക്കണം, 1 കെയർ പ്ലാൻ എടുക്കണം എന്നൊക്കെയുള്ള ഒരു ലിസ്റ്റ്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയറിൽ അറിയായിരിക്കും, പിന്നെ പിന്നെ അങ്ങോട്ട് സെക്കൻഡ് ഇയർ തേർഡ് ഇയറിലൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ മെൻ്റൽ ഹെൽത്ത്, പീഡിയാട്രിക്സ്, മെഡിക്കൽ, സർജിക്കൽ, ഇങ്ങനെ ഒരുപാട് സബ്ജക്റ്റിൻ്റെ അസൈൻമെൻറ്റ്സും റിക്വയർമെൻറ്റ്സും വരുമ്പോൾ മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് എനിക്ക് ആവശ്യം, എന്തൊക്കെയാണ് എനിക്ക് വേണ്ടത് എന്നുള്ള ആ ഒരു റിക്വയർമെൻറ്റ്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾ എപ്പോഴും കയ്യിൽ നിങ്ങൾ വച്ചേക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഫോർമാറ്റ്, തീർച്ചയായിട്ടും കൈ വെച്ചേക്കുക. ഏതൊക്കെ ടോപ്പിക്സ് ആണ് വൈവ പറയേണ്ടത്, ആ വൈവ പറയേണ്ട ടോപ്പിക്സിൻ്റെ ലിസ്റ്റ് എഴുതി വെക്കുകയോ അതിൻ്റെ ഒരു പ്രിൻ്റ് എടുക്കുകയോ ചെയ്യുക. നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് എന്ന് വെച്ചാൽ ബെഡ് ബാത്ത്, ബെഡ് മേക്കിങ്, പിന്നെ കത്തീറ്ററൈസേഷൻ ആണെങ്കിൽ അത്, എൻ ജി ഫീഡിങ് ആണെങ്കിൽ അത്, പെക് ഫീഡിങ് ആണെങ്കിൽ അത്, ഇങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ്, ആ പ്രൊസീജിയേഴ്സ് എല്ലാം ഒരു ലിസ്റ്റ് ഡൗൺ ചെയ്ത് നിങ്ങൾ എഴുതി വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വയ്ക്കുക. അങ്ങനെ ചെയ്തു വെച്ചാൽ മാത്രമേ നിങ്ങൾക്കിനി ഏതൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്യാനുണ്ട് എന്ന് നിങ്ങൾ അറിയുള്ളൂ. ആ ഒരു പ്രൊസീജിയേഴ്സൊക്കെ ഉള്ള പേഷ്യൻസിനെ തപ്പിപ്പിടിച്ച് ആ ഒരു പേഷ്യൻസിൽ ആ ഒരു പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത് നമ്മൾ ടീച്ചേഴ്സിനെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എന്ന്. അങ്ങനെ നിങ്ങൾക്ക് പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ട ലിസ്റ്റിൻ്റെ ഫോർമാറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കയ്യിൽ വെച്ചേക്കാം. ഇത്രയാണ് നമ്മളൊരു ക്ലിനിക്കൽ സൈഡിലേക്ക് പോകുമ്പോൾ മെയിനായിട്ട് അത്യാവശ്യം വേണ്ടത്. ഇനി ഓരോ സബ്ജക്റ്റ് വൈസ് നിങ്ങൾക്ക് ഒരു ഓറിയൻറ്റേഷൻ പ്രാക്ടിക്കലിന് ഞാൻ തരാം. അങ്ങനെ ഒരു വീഡിയോ ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം. അപ്പോൾ ആ ഒരു സെക്ഷനിലേക്ക് നമുക്ക് വേണ്ട പർട്ടിക്കുലർ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ പീഡിയാട്രിക്സ് പോസ്റ്റിങ്ങിന് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പീഡിയാട്രിക്സ് പോസ്റ്റിങ്ങിന് പോകുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുകയും പേപ്പേഴ്സ് ക്യാരി ചെയ്യും, ഡ്രോയിങ്സ്, ആക്ടിവിറ്റി ബുക്ക് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം. അത് പീഡിയാട്രിക്സിലോട്ട് പോകും. അപ്പോൾ എക്സ്ക്ലൂസീവ്ലി ഓരോ സബ്ജക്റ്റിന് നമ്മൾ ചെയ്യേണ്ട കുഞ്ഞു കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി അങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഓരോ ഇയർ കഴിയുന്തോറും ഞാൻ അങ്ങനെയുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്നാലേ നിങ്ങൾക്കത് ക്രിയേറ്റീവായിട്ട് ചെയ്യാനൊക്കെയുള്ള
വേസ് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും, എന്നാലും നിങ്ങൾക്ക് അത് ഫോളോ അപ്പ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് ഇയറൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ത്രൂ ഔട്ട് ദ ഇയർ നിങ്ങൾ പോകുന്നതോറും നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ കയ്യിൽ വേണം. അപ്പൊ ജനറൽ ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രാക്ടിക്കൽസ് ആയിട്ടുള്ള കൊണ്ടുപോകേണ്ടത്, എന്താണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളതായിരുന്നു ഈ ഒരു കുഞ്ഞ് വീഡിയോ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും, ഞാൻ പറഞ്ഞ കണ്ടന്റ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും, എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും, തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വേണ്ടവർക്ക് നിങ്ങൾ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയുള്ള സജഷൻസ് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പുതിയ വീഡിയോയിലായിട്ട് ഇനിയും കാണുന്നവരെയും ബൈ ബൈ ബൈ.